നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളയിലുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണം നടത്തി. കേരളയിൽ വേണ്ടെന്നും അത് ജനദ്രോഹമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വികസനത്തിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി. കേരളയിൽ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി രണ്ട് ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം സജ്ജമാണ്. ഒരു വ്യക്തി എന്ന നിലയിലാണ് കേരളയിൽ കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണെന്ന് പറയുന്നത്. ഒരു പ്രളയത്തിന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചപ്പോഴും സുരേഷ് ഗോപി കേരളയിലിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. വന്ദേ ഭാരത് വന്നതോടെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ തുലഞ്ഞെന്നായിരുന്നു സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത്. അതേസമയം സുരേഷ് ഗോപി ഇന്ന് കെ കരുണാകരന്റെ സ്മൃതി കൂടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. സുരേഷ് ഗോപിക്കൊപ്പം പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്നു. ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമാനം കാണരുതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഒരുപാട് സന്തോഷം ഈശ്വര അനുഗ്രഹമായി പതിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണിത്. ലീഡർ കെ കരുണാകരന്റെയും സഹധർമ്മിണി അമ്മയെന്ന് ഞാൻ വിളിക്കുന്ന കല്യാണിക്കുട്ടി അമ്മയെയും യാത്രയാക്കാൻ സാധിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായ കെ കരുണാകരനോട് തന്റെ തലമുറയിലെ ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ ആരാധനയും ബഹുമാനവുമുണ്ട്. മാനസപുത്രൻ എന്നാണ് അദ്ദേഹം എന്നെ വിളിക്കാറുള്ളത്. ആ വാക്കിനോടുള്ള മര്യാദയാണ് എന്റെ സന്ദർശനത്തിന് പിന്നിൽ. വ്യക്തി നിർവഹണത്തിന് രാഷ്ട്രീയമാനം കാണേണ്ട ആവശ്യമില്ല. ശാരദ ടീച്ചർ അമ്മയാണെങ്കിൽ അതിനു മുമ്പേ കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. ആ സ്നേഹം ഞാൻ നിർവഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. 2010 മുതൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ പത്മജിയോട് സ്മൃതി കുടീരം സന്ദർശിക്കുന്നതിനെ പറ്റി ചോദിച്ചിരുന്നു. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം അന്ന് പത്മജിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പാടില്ല, തെറ്റാണ് എന്ന് തന്നോട് പറഞ്ഞു. തന്റെ പാർട്ടി പ്രവർത്തകരോട് എന്തു പറയുമെന്ന് അവരുടെ ചോദ്യത്തെ മാനിച്ച് അന്ന് വരാതിരുന്നു. പക്ഷെ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിലിരുന്നു കൊണ്ട് തന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരെ കാണാൻ എത്തിയതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സന്ദർശനത്തെ മലിനപ്പെടുത്തരുതെന്നും അത് കുടുംബത്തിന്റെയും പാർട്ടി അണികളുടെയും വികാരത്തെ ബാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഈ ആത്മാക്കളുടെ പ്രാർത്ഥന ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.